ഒരു ഭാഗത്ത് ജോ ബൈഡൻ, മറ്റൊരു ഭാഗത്ത് നെതന്യാഹു. ജോ ബൈഡൻ നെതന്യാഹുവിനോട് പറയുന്നു, അവിടുത്തെ ജനങ്ങൾ ഒരുപാട് പേർ മരണപ്പെടുന്നുണ്ട്, ഒഫീഷ്യൽ റിപ്പോർട്ടും പുറത്തു വന്നു കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെയും ചെയ്യണമെന്ന്. അമേരിക്ക ഇസ്രയേലിനെതിരെയോ? സാധ്യതയില്ലല്ലോ. പക്ഷേ ഇത് നടന്ന സംഭവമാണ്. ഇത് കൂടാതെ ഇതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി നടന്നിട്ടുണ്ട്, അതാണ് ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, മറക്കാതെ ജോയിൻ ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നത്തിൽ ഹമാസിനെതിരെ വളരെ വലിയ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയ രാജ്യമാണ് അമേരിക്ക. അമേരിക്ക ഇവിടെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാമോ? ഇസ്രയേലിനെതിരായി ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്നതാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അമേരിക്കയെ വളരെ വലിയ രീതിയിൽ ബാധിക്കും. കാരണം അമേരിക്ക ഇസ്രയേൽ ബന്ധത്തിൽ വിള്ളലുണ്ടാകും. ഇനി അമേരിക്ക ഇസ്രയേലിന് അനുകൂലമായി മാത്രം എല്ലാം ചെയ്തുകൊണ്ടിരുന്നാൽ മിഡിൽ ഈസ്റ്റ് അമേരിക്ക ബന്ധത്തിൽ പ്രശ്നം വരും. ഇങ്ങനെ രണ്ട് ഭാഗത്തു നിന്നും അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. സോ തൽക്കാലം ഹമാസ് സംഘടനയ്ക്കെതിരെ സാമ്പത്തിക ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇത് കൂടാതെ ഹമാസിനെ വലിയ രീതിയിൽ ഫണ്ട് കൊടുത്ത് സഹായിക്കുന്നത് ആരൊക്കെ, അവരുടെ നെറ്റ്വർക്ക് ഏത്, ആ നെറ്റ്വർക്ക് വഴി ഇവർ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ നെറ്റ്വർക്കിന്റെ പ്രോക്സീസ് ആരൊക്കെ, ആ നെറ്റ്വർക്ക് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നും പ്രവർത്തിക്കുന്നു, ഇതെല്ലാം കണ്ടുപിടിക്കേണ്ട ചുമതല അമേരിക്കയ്ക്കുണ്ടെന്നും ജോ ബൈഡൻ പറഞ്ഞു. ഈ ഒരു പ്രസ്താവനയാണ് മിഡിൽ ഈസ്റ്റിൽ വളരെ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഇസ്രയേൽ അത്രയും ജനങ്ങളെ അവിടെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, എന്നിട്ട് ഹമാസ് സംഘടനയ്ക്കെതിരെ എന്തുകൊണ്ട് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയെന്ന ചോദ്യം ഇന്ന് പലരും ചോദിക്കുന്നുണ്ട്. കാരണം ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നം വന്നു കഴിഞ്ഞു. ഹമാസ് ഇസ്രയേലിൽ പ്രവേശിച്ച് 300-400 പേരെ കൊലപ്പെടുത്തിയെന്ന് നോക്കുമ്പോൾ അതിന്റെ 3-4 10 ജനങ്ങളെ ഇസ്രയേൽ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഏകദേശം 212 പേജ് പാലസ്തീൻ ഹെൽത്ത് മിനിസ്ട്രി പുറത്തുവിട്ടിരിക്കുന്നു. 212 പേജിൽ 7028 പാലസ്തീൻസ് കൊല്ലപ്പെട്ടു എന്നതിന്റെ അവരുടെ പേര്, അഡ്രസ്, ഏത് സമയത്ത് കൊല്ലപ്പെട്ടു, ഇങ്ങനെ മുഴുവൻ ഡീറ്റെയിൽസും പുറത്തുവിട്ട് കഴിഞ്ഞു. 212 പേജിൽ 7028 പേരെ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ അതിൽ 3000 കുട്ടികളാണെന്നുള്ള ലിസ്റ്റ് പാലസ്തീൻ തന്നെ പുറത്തുവിട്ടത് കൊണ്ട് ഇസ്രയേലിന് നിഷേധിക്കാൻ പറ്റില്ല. അതിൽ ഇസ്രയേൽ എതിർപ്പ് അറിയിച്ചോ ഇല്ലയോ എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. അതിന് ഇസ്രയേൽ പറയുന്നത് There is no credible evidence എന്നാണ്. അതായത് 7000 പേരെ കൊലപ്പെടുത്തിയെന്ന് വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. ഇതിന് അമേരിക്കയും പറഞ്ഞിരിക്കുന്നത് മതിയായ എവിഡൻസ് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഐക്യരാഷ്ട്രസഭ ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് പാലസ്തീൻ ഹെൽത്ത് മിനിസ്ട്രി പുറത്തുവിട്ട ഒരു വാർത്തയും തെറ്റായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ലിസ്റ്റും തെറ്റാകാൻ സാധ്യത ഇല്ല എന്നും പറഞ്ഞു. സോ 7028 പേർ മരണപ്പെട്ടു എന്ന വാർത്ത ശരി തന്നെ ആയിരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇത് മാത്രമല്ല, ഇപ്പോൾ പ്രശ്നം നടക്കുന്ന ഭാഗം, ഗാസ ഭാഗം, ഏകദേശം 14 ലക്ഷം ജനങ്ങളുണ്ട്. അതിൽ 6,13,000 പേർ അവർ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നും ഒക്ടോബർ മാസം 7-ാം തീയതി മുതൽ മറ്റു പല സ്ഥലങ്ങളിലേക്കും പോകുവാൻ തുടങ്ങി. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഗാസ ഭാഗത്ത് വളരെ വലിയ എയർ സ്ട്രൈക്ക് നടക്കുന്നു, ടണൽ സ്ട്രൈക്ക് നടക്കുന്നുണ്ട്. ഒരു ഭാഗത്തു നിന്നും പീരങ്കികളെ കൊണ്ടുപോകുന്നു, ആർമോർഡ് ബുൾഡോസേഴ്സ് ഉള്ളിലേക്ക് വരുന്നു, അവിടെയുള്ള കെട്ടിടങ്ങളെല്ലാം തകർന്നു. ഇങ്ങനെയൊക്കെ 6 ലക്ഷം ജനങ്ങൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് പോകുന്നു, അവരുടെ സ്വന്തം വീട്ടിൽ നിന്നും മറ്റു വീടുകളിലേക്ക് പോകുന്നു. ഇങ്ങനെ മാറി വരുന്ന ജനങ്ങളെ അക്കോമഡേറ്റ് ചെയ്യണമല്ലോ. അങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ പോലും ഒരു സ്ഥലമില്ല എന്നാണ് ഐക്യരാഷ്ട്രസഭ പറയുന്നത്. ഐക്യരാഷ്ട്രസഭ കുറച്ച് സ്കൂളുകൾ തെരഞ്ഞെടുത്തു. ഇങ്ങനെ വരുന്ന ജനങ്ങളെ താമസിപ്പിക്കാനായി 150 ഫെസിലിറ്റീസ് തയ്യാറാക്കി. ഈ 150 ഫെസിലിറ്റീസിലും 6 ലക്ഷം ജനങ്ങൾ താമസിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിരവധി ജനങ്ങൾ ബലിയാടാകുന്നുണ്ട്, ഇത് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചു. 7000 ജനങ്ങൾ മരണപ്പെട്ടത് സത്യമാണ്. 6 ലക്ഷം ജനങ്ങൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് മാറിയതും ശരി തന്നെയാണ്. ഇത് കൂടാതെ അവരെ സംരക്ഷിക്കുന്നതും ഐക്യരാഷ്ട്രസഭ തന്നെയാണ്. ഇത് മാത്രമല്ല, ഇനി അവരെ പാർപ്പിക്കാൻ വേറെ സ്ഥലമില്ല എന്ന റിപ്പോർട്ടും ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ടു. ഇത്രയ്ക്കും വലിയൊരു സത്യത്തെ ഇസ്രയേലും അമേരിക്കയും മറച്ചുവെച്ച്
അത് അൺഒഫീഷ്യൽ റിപ്പോർട്ട് ആണെന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്നതാണ് ഇപ്പോൾ പലരും ഈ ഒരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ വൈറൽ ആക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്തതായി ഇതിനെ ഒരു സീസ് ഫയർ അല്ലെങ്കിൽ പീസ് അഗ്രിമെന്റിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു. സ്പെയിൻ വഴി ഒരു പ്രൊപ്പോസൽ ഐക്യരാഷ്ട്രസഭയിലേക്ക് പോകുന്നു. ഇവിടെ സമാധാനം തിരിച്ചു കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഐക്യരാഷ്ട്രസഭയിലേക്ക് പോയിരിക്കുന്നത്. ഇതിന് യൂറോപ്യൻ യൂണിയൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സ്പെയിൻ പറഞ്ഞതുപോലെ സീസ് ഫയറിന് വേണ്ടി ഒരു പീസ് കോൺഫറൻസ് വയ്ക്കാം. ആ കോൺഫറൻസിലെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നത്തെ സമീപിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സ്പെയിന്റെ ഈ പ്രൊപ്പോസൽ അംഗീകരിച്ചിരിക്കുന്നു. അടുത്തതായി മാക്രോൺ പറഞ്ഞ കാര്യം, മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ ഹ്യൂമൻ കോറിഡോർ നിർമ്മിക്കാം, അതിനായുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. ആ ചർച്ച സക്സസ് ആയാൽ നിരവധി ജനങ്ങൾക്ക് എയ്ഡ് ട്രാൻസ്ഫർ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ ഗാസ ഭാഗത്തേക്ക് സഹായങ്ങൾ എത്ര എത്തി, എത്ര എത്തിയില്ല, എത്ര തയ്യാറായിരിക്കുന്നുവെന്ന ഒരു ചോദ്യം വരാം. ഏകദേശം 9 ട്രക്ക് കഴിഞ്ഞ 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ 9 ട്രക്ക് പാസ്സായിരിക്കുന്നു. ഈ 9 ട്രക്കിൽ 141 മെട്രിക് ടൺ ഫുഡ് പ്രൊഡക്ട്സ് ഈജിപ്തിൽ നിന്നും ഗാസയിലേക്ക് പോയിട്ടുണ്ട്. ഇതുപോലെ 40 ട്രക്ക് വെയിറ്റിംഗിൽ ഉണ്ടെന്നും അതുപോലെ 930 മെട്രിക് ടൺ ഓഫ് ഫുഡ് സ്റ്റോക്ക് പിൽസിൽ ഉണ്ടെന്നും പറയപ്പെടുന്നു. അതിനിനിയും 930 മെട്രിക് ടൺ ഓഫ് ഫുഡ് പ്രൊഡക്ട്സ് ഇതുവരെ ഉള്ളിലേക്ക് എത്തിയിട്ടില്ല എന്നത് വലിയ പ്രശ്നം തന്നെയാണ്. ഇതിലെല്ലാം ഉള്ളത് ഫുഡ് പ്രൊഡക്ട്സ് മാത്രമല്ല, മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ഓപ്പറേഷൻ എക്യുപ്മെന്റ്സ്, ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ എല്ലാം ഉണ്ട്. പക്ഷേ ഇത് കൊണ്ടുപോകാനുള്ള വഴിയിലാണ് ഇസ്രയേൽ തടസ്സം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന ഒരു വിവരവും പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം റാഫ ബീച്ച് വഴി ഹമാസ് സംഘടനയിൽപ്പെട്ട ചിലർ ഇസ്രയേലിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചിരുന്നു. അവരെ ഇസ്രയേൽ സൈന്യം ആക്രമിച്ചു എന്ന ഒരു വാർത്ത ഇസ്രയേലിന്റെ IDF തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. റാഫ ക്രോസിംഗ് വഴിയാണ് ഈ എയ്ഡ് എല്ലാം ഗാസ ഭാഗത്തേക്ക് പോകുന്നത്. അതിന്റെ തൊട്ടടുത്തുള്ള റാഫ ബീച്ച് വഴി ഹമാസ് സംഘടനയിൽപ്പെട്ടവർ ഉള്ളിലേക്ക് നുഴയാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ഇനി റാഫ ക്രോസിംഗ് ക്ലോസ് ചെയ്യുമോ എന്ന ഭയവും എല്ലാവർക്കും ഉണ്ട് എന്ന് തന്നെ പറയാം. റാഫ ക്രോസിംഗ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ തയ്യാറായിരിക്കുന്ന എയ്ഡ് പോലും ഗാസ സ്ട്രിപ്പിലേക്ക് പോകില്ല. അതിനുവേണ്ടിയാണ് ഐക്യരാഷ്ട്രസഭ ഫ്രാൻസ് ഒക്കെ ചില സഹായങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഡിസ്കഷനിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇതേ ഫ്രാൻസ് ആണ് ഹമാസ് സംഘടനയ്ക്കെതിരെ ആന്റി ഇസ്ലാമിക് രാജ്യങ്ങൾ ഒത്തുചേരണമെന്ന ഒരു റിക്വസ്റ്റും കൊടുത്തിരുന്നത്. ആ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മീറ്റിംഗും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു പ്രഷർ കൊടുക്കാൻ ആരംഭിക്കും. അടുത്തത് മുഖ്താർ അൽ സദർ. ഇദ്ദേഹം ഇറാഖിന്റെ ഷിയ ലീഡർ ആണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അമേരിക്കയുടെ എംബസിയെ ഇറാഖിൽ നിന്നും ക്ലോസ് ചെയ്യുക. കാരണം അമേരിക്കയാണ് ഇതിന്റെ പിന്നിൽ മാസ്റ്റർ മൈൻഡായി പ്രവർത്തിച്ചത്. അമേരിക്കയാണ് ഇത്രയും പ്രശ്നത്തിന് കാരണം. അതുകൊണ്ട് ഇറാഖിൽ നിന്നും അമേരിക്കയുടെ എംബസിയെ ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇറാഖിൽ നിന്നും മാത്രമല്ല അറേബ്യ രാജ്യങ്ങളിലും ഷിയ സപ്പോർട്ടുള്ള രാജ്യങ്ങളിൽ നിന്നും അമേരിക്കൻ എംബസിയെ ക്ലോസ് ചെയ്യണമെന്ന റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഷിയ സെപ്പറേറ്റിസ്റ്റ് വന്നു കഴിഞ്ഞു. ഓൾറെഡി സണ്ണി സെപ്പറേറ്റിസ്റ്റിലുള്ളവരും അമേരിക്കയ്ക്കെതിരായ ശബ്ദവും ഇറാൻ സൗദി അറേബ്യ ബന്ധം വളർത്താനുള്ള അടുത്തഘട്ട ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. ശരി, നമ്മൾ മാനുഷിക പരിഗണന അനുസരിച്ചുള്ള സഹായം കൊടുക്കുന്ന കാര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് റെഡ് ക്രോസ് സൊസൈറ്റി എന്താണ് ചെയ്തിരിക്കുന്നത്? അവർ അവരുടെ 6 ICRC ട്രക്സ് മെഡിക്കൽ വാട്ടർ പ്യൂരിഫിക്കേഷൻ സപ്ലൈസ് ഗാസയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഈ മെഡിക്കൽ കൂടാതെ വാട്ടർ പ്യൂരിഫിക്കേഷൻ സപ്ലൈസ് വളരെ പ്രധാനപ്പെട്ടതാണെന്നും കൂടാതെ 12 ട്രക്സ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ടെന്നും ICRC പുറത്തുവിട്ടു. ഓവറോൾ ആയി അമേരിക്ക ഇസ്രയേലിന് ആവശ്യമായ അനുകൂലമായ എല്ലാ സഹായങ്ങളും ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇസ്രയേലിനെതിരായ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ അമേരിക്ക ഹമാസിനെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇനിയും എയ്ഡ് കൊടുക്കണോ വേണ്ടയോ, അതുപോലെ സീസ് ഫയർ ചർച്ച നടത്തണോ വേണ്ടയോ എന്ന ചെറിയ ചെറിയ വാർത്തകളൊക്കെയും പുറത്തു വന്നു തുടങ്ങി. നോക്കാം ഇനിയും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന്. ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായി കാണാം. നന്ദി, നമസ്കാരം.